ഇനിയെങ്കിലും ഒരു യു ഡി എഫ് നേതാവെങ്കിലും കേരളത്തിന് വേണ്ടി ഒന്ന് വാതുറക്കൂ. കേന്ദ്ര സർക്കാർ പോലും സമ്മതിച്ച കാര്യമാണെന്ന് ആഴ്ച രണ്ട് കഴിഞ്ഞു. കേരളത്തിന് ഇനി 13,608 കോടി രൂപ അധിക വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട്. തർക്കമുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തർക്കമുള്ളൊന്നും കൂട്ടിയിട്ടില്ല, അതിനാ കേസ്. അവിതർക്കിതമായ കാര്യം, കേരളത്തിന് 13,608 കോടി രൂപ വേണം. 13,608 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുഴുവൻ പെൻഷൻ കുടിശ്ശികയും കൊടുക്കാം, വേണ്ടി വന്ന ഡിഎയും കൊടുക്കാം, തദ്ദേശ ഭരണ സ്ഥാപനം കൊടുക്കാനുള്ള കൊടുക്കാം, 1,000 കോടി രൂപ നമ്മുടെ കൺസ്യൂമർ ഫണ്ടിനും സപ്ലൈകോയ്ക്കും നൽകാം. പക്ഷേ കേന്ദ്ര സർക്കാർ തരാനിപ്പോഴും തയ്യാറായിട്ടില്ല. അവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇത് അന്യായമാണെന്ന് കേരളം ഒറ്റക്കെട്ടായിട്ട് പറയണ്ടേ? സുപ്രീംകോടതി ഇന്നലെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതുമാത്രമല്ല, ഒരു സംസ്ഥാനം ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. കേന്ദ്രവും സംസ്ഥാനവുമുള്ള തർക്കങ്ങൾ തമ്മിലാണ്. ആ തർക്കം കോടതി തീർക്കാം, പക്ഷെ തൽക്കാലം സംസ്ഥാനത്തിന് പ്രവർത്തിക്കണ്ടേ? ഒരു സ്പെഷ്യൽ പാക്കേജ് നൽകൂ. കേന്ദ്രത്തിന് മിണ്ടാട്ടമില്ല, യു ഡി എഫിന് മിണ്ടാട്ടമില്ല. എന്തത് ഇങ്ങനെ പോകാൻ പറ്റൂ? അതുകൊണ്ട് ഞാൻ പറയാം, കേരളം ഒറ്റക്കെട്ടായിട്ട് കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വരമുയർത്തേണ്ടുന്ന സന്ദർഭം സമാഗതമായിരിക്കുകയാണ്.